ഹേയ് ഗായ്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ WWE മെയിൻ റോസ്റ്ററിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ ഇഞ്ചുറി കാരണം മെയിൻ റോസ്റ്ററിലേക്ക് വരാൻ സാധിക്കാത്ത റെസ്ലേഴ്സിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അവർക്ക് എന്ത് കാരണം കൊണ്ടാണ് ഇഞ്ചുറി പറ്റിയത് എന്നുള്ളതും കൂടി ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. ആദ്യം തന്നെ റൈമസ്റ്റീരിയോയാണ് സ്മാക്ഡൗണിൽ നടന്നിട്ടുണ്ടായിരുന്ന ഗന്ധറിനെതിരെയുള്ള ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിലായിരുന്നു റൈമസ്റ്റീരിയോക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇഞ്ചുറി പറ്റിയതിനെ തുടർന്ന് തന്നെയായിരുന്നു റൈമസ്റ്റീരിയോ ഇപ്പോൾ WWE-യിൽ നിന്നും ലീവ് എടുത്തു പോയിട്ടുണ്ടായിരുന്നത്. പിന്നീടുള്ളത് ആ ട്രൂത്താണ്. ഗ്രേസൺ വാളറിനെതിരെ NXT-യിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു മാച്ചിലായിരുന്നു ആ ട്രൂത്തിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിനു ശേഷം പിന്നീട് ആ ട്രൂത്തിനെ ആരും തന്നെ മെയിൻ റോസ്റ്ററിൽ കണ്ടിട്ടില്ല. പിന്നീടുള്ള വ്യക്തി തൊമാസോ സിയാമ്പയാണ്. തൊമാസോ സിയാമ്പയ്ക്ക് ഇഞ്ചുറി പറ്റിയെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. പിന്നീടുള്ളത് റിക് ബുക്സ് ആണ്. നമ്മുടെ ഷിൻസുകെ നകമുറയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന റിക് ബുക്സ് റസൽമേനിയയിൽ ഉസോസിനെതിരെ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മാച്ചിലായിരുന്നു റിക് ബുക്സിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇഞ്ചുറി അത്യാവശ്യം വളരെയധികം കഠിനമേറിയ ഇഞ്ചുറി ആണെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റിക് ബുക്സിനെ ഇപ്പോൾ WWE-യിൽ കാണാത്തത്. പിന്നീടുള്ളത് റോബർട്ട് റൂഡാണ്. സ്മാക്ഡോണിൽ വന്നുകൊണ്ട് ഏതോ ഒരു മാച്ച് നടത്തിയതിനു ശേഷം പിന്നീട് റോബർട്ട് റൂഡിനെ ആരും തന്നെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് റോബർട്ട് റൂഡിന് ഒരു ഇഞ്ചുറി പറ്റിയതിനെ തുടർന്നാണ് അദ്ദേഹം WWE-യിൽ നിന്നും മാറി നിൽക്കുന്നത് എന്ന് തന്നെയാണ്. പിന്നീടുള്ളത് നത്താലിയാണ്. സ്മാക്ഡോണിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഷെയ്ന ബേസ്ലറിനെതിരെയുള്ള മാച്ചിലായിരുന്നു നത്താലിയക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത്. നത്താലിയയും കുറച്ച് കാലത്തേക്ക് WWE-യിലേക്ക് വരില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ലോഗൻ പോൾ ക്രൗൺ ജുവലിൽ റോമൻ റെയ്ൻസിനെതിരെ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റിക്കൊണ്ടായിരുന്നു ലോഗൻ പോൾ ബാക്ക് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ലോഗൻ പോളിന് വളരെ നല്ല രീതിയിൽ തന്നെയുള്ള ഇഞ്ചുറി ഉണ്ട് എന്നുള്ളതും അടുത്തൊന്നും തന്നെ ലോഗൻ പോൾ തിരിച്ചു വരില്ല എന്നും തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ബിഗ് ഇ ഷെയ്മസിനും റിഡ്ജ് ഹോളണ്ടിനും എതിരെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു മാച്ചിൽ തന്നെയായിരുന്നു ബിഗിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത്. റിഡ്ജ് ഹോളണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സൂപ്ലക്സിലൂടെയായിരുന്നു ബിഗിയുടെ കഴുത്തൊടിഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിഗിയും എപ്പോഴായിരിക്കും വരിക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിധത്തിലുള്ള ഇമേജും ഇപ്പോൾ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ബിഗി ഉടനെ അടുത്തൊന്നും തന്നെ റെസ്ലിംഗിലേക്ക് തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം റെസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടില്ല എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. മിക്കവാറും കുറച്ച് വർഷങ്ങളിലേക്ക് ബിഗിയെ റെസിൽ ചെയ്യുന്നത് കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടുള്ളത് ബെക്കി ലിഞ്ചാണ്. സമ്മർ സ്ലാമിൽ ബിയങ്ക ബ്ലെയറിനെതിരെ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മാച്ചിൽ ഏറ്റവും അവസാനം ബെക്കി ലിഞ്ചിനെ ശരിക്കും നല്ല രീതിയിൽ തന്നെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും സമ്മർ സ്ലാം കഴിഞ്ഞതിനു ശേഷമുള്ള ബിയങ്ക ബ്ലെയറിൻ്റെ ആ ഒരു സ്റ്റോറി ലൈനിൽ കൂടി ചേരാൻ വേണ്ടിയിട്ട് വീണ്ടും ബെക്കി ലിഞ്ചും വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള വ്യക്തി കെവിൻ ഓവൻസ് ആണ്. ഓസ്റ്റിൻ തിയറിക്കെതിരെയുള്ള WWE ലൈവ് ഇവൻറ്റിൽ കെവിൻ ഓവൻസിന് ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഞ്ചുറി പറ്റിയതിനെ തുടർന്ന് കെവിൻ ഓവൻസും കുറച്ച് കാലത്തേക്ക് WWE-യിൽ ഉണ്ടാകില്ല എന്ന് തന്നെയായിരുന്നു നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു വൺ തിരിച്ചുവരവ് തന്നെയായിരുന്നു കഴിഞ്ഞ സ്മാക്ഡൗണിൽ കെവിൻ ഓവൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതൊരു ഒന്നൊന്നര മൊമെന്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കെവിൻ ഓവൻസിനെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് ചവിട്ടി പുറത്താക്കാം. പിന്നീടുള്ളത് കോഡി റോഡ്സ് ആണ്. സെത് റോളിൻസിനെതിരെയുള്ള ഹെൽ ഇൻ എ സെൽ മാച്ചിലാണ് കോഡി റോഡ്സിന് ഇഞ്ചുറി പറ്റിയത് എന്നെല്ലാം തന്നെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇഞ്ചുറി പറ്റിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും കോഡി റോഡ്സ് റോയൽ റംബിൾ 2022 സമയമാകുമ്പോഴേക്കും തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീടാണ് നമ്മൾ എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ആ റിട്ടേൺ ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുള്ളത്, ദി വൈപ്പർ, ദി അപെക്സ് പ്രെഡേറ്റർ, ദി ലെജൻഡ് കില്ലർ റാൻഡി ഓർട്ടോൺ. സ്മാക്ഡോണിൽ ഉസോസിനെതിരെ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മാച്ചിൽ തന്നെയായിരുന്നു റാൻഡി ഓർട്ടോണും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത്. ഉടനെ അടുത്തൊന്നും തന്നെ റാൻഡി ഓർട്ടോണിൻ്റെ തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് റാൻഡി ഓർട്ടോൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും നമുക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ റാൻഡിയുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് റെസ്ലിംഗ് ലോകം ഒട്ടാകെ കാത്തിരിക്കുന്നതിൻ്റെ കൂടെ ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ റെസ്ലേഴ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഏത് റെസ്ലറെയാണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഉറപ്പാണ് അതിൽ ഏറ്റവും കൂടുതൽ വരാൻ വേണ്ടി പോകുന്ന കമൻറ്റുകൾ റാൻഡി ഓർട്ടോൻ്റെ പേര് തന്നെയായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.